ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ സ്ഥിരമായിട്ട് ബിസിനസ് പരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭവും, പിന്നെ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടവും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. പെർസെൻറ്റേജ് എങ്ങനെ കാണാം, ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി ആ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, പ്രോഫിറ്റ് എത്ര ശതമാനം ലഭിച്ചു, ലോസ് എത്ര ശതമാനം, ആ പെർസെൻറ്റേജിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ടും പ്രോഫിറ്റും ലോസും ഇതുമായി ബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ് സി പി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. അതായത് ഒരു കടയിൽ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഈ കടക്കാരൻ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നാണ്ട് വെച്ചേക്കാൻ, ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വന്ന് വാങ്ങിക്കാണ്ട് ഈ കടയിൽ വെച്ചതായിരിക്കും റീറ്റെയിൽ കടയിൽ. ആ പുസ്തകം ഇദ്ദേഹം ഈ കടക്കാരൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് 100 രൂപക്കാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം വിൽക്കാൻ പോകുന്നത് അത് 120 രൂപക്കാണ്. ഓക്കെ, അപ്പം ഈ കടക്കാരൻ ഈ പുസ്തകം മറ്റൊരാളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളത് 100 രൂപക്കാണ്. ആ പർച്ചേസ് ചെയ്തിട്ടുള്ള വിലയുടെ പേരാണ് CP, അതായത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. ഇനി അദ്ദേഹം 120 രൂപക്കാണ് അദ്ദേഹം വിൽക്കാൻ പോകുന്നത്, അതായത് സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 120 എന്നുള്ളത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് അതായത് SP എന്നും പറയാം. അപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസ് അതായത് CP എന്താണ്, എന്താണ് സെല്ലിംഗ് പ്രൈസ് SP എന്താണ് നമ്മൾ പറഞ്ഞു. CP എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ടുള്ള വില, അതേപോലെ തന്നെ SP എന്ന് പറഞ്ഞാൽ ആ വസ്തു വിൽക്കുന്ന വില. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് അതല്ലെങ്കിൽ ഗെയിൻ എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ, അതായത് SP വലുതാവുകയും CP ചെറുതാവുകയും ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ 100 രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത്, വിറ്റത് 120 ആണ്. അപ്പോൾ SP ആണ് ഇതിൽ കൂടുതൽ. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്, പ്രോഫിറ്റാണ്. ഇത് ഈ കടക്കാരന് പ്രോഫിറ്റാണ് ലഭിച്ചത്. ഇനി സപ്പോസ് ആ കടക്കാരൻ എന്ത് ചെയ്തു, 50 രൂപയുടെ ഒരു വസ്തു വാങ്ങി, ഉദാഹരണത്തിന് 50 രൂപയുടെ പുസ്തകം വാങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു, അത് 40 രൂപക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ 50 എന്നുള്ളവിടെ CP അതേപോലെ തന്നെ 40 എന്നുള്ളവിടെ SP ആണ്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ 40 SP ചെറുതാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാം ഇവിടെ ലോസാണ് സംഭവിക്കുന്നത്. ഓക്കെ, ലോസ് സംഭവിക്കുമ്പോൾ CP വലുതാവുകയും, ഈ ഉദാഹരണത്തിൽ CP എന്നുള്ളത് 50 വലുതാവുകയും SP ആയിട്ടുള്ള 40 ചെറുതാവുകയും ചെയ്തു. അപ്പം നമുക്ക് ലോസ് സംഭവിച്ചു. അപ്പോൾ ലോസ് എന്താണ്, പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റിന് ഗെയിനെന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കാണുക എന്നുള്ളതും അതും കൂടെ പറയുന്നുണ്ട്. SP നിന്നും CP കുറച്ചാൽ മതി. അപ്പോൾ ഈ ആദ്യത്തെ ഉദാഹരണത്തിൽ SP ആയിട്ടുള്ളത് 120 ആണ്. 120 നിന്നും CP ആയിട്ടുള്ള 100 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. 120 നിന്ന് 100 കുറച്ചാൽ 20 ആണ് കിട്ടില്ല. അപ്പോൾ 20 ആണ് ഇവിടെ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് SP നിന്നും CP കുറച്ചാൽ മതി. അതേപോലെ തന്നെ ലോസ് നമുക്ക് കാണാൻ പറ്റും. ലോസ് കാണല് CP നിന്നും SP കുറച്ചാൽ മതി. ലോസ് സംഭവിച്ചാൽ ഇവിടെ ഈ ഉദാഹരണം നോക്കുക, ഇവിടെ CP ആയിട്ടുള്ള എത്രയാണ്, 50 ആണ്. ഈ 50 നിന്നും SP ആയിട്ടുള്ള 40 കുറച്ചു. 50 40 കുറച്ച് എത്രയാണ്, 10. ഈ 10 ആണ് ഇവിടെ ലോസായിട്ട് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ CP എന്താണ്, SP എന്താണ്, പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്, ലോസ് എന്താണ്, ലോസ് എങ്ങനെ കാണുന്നത്, എല്ലാം നമ്മളിവിടെ വിശദീകരിച്ചു. ഈ ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഈ ടേം കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ട്. ഈ ടേം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമുലാസ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് പറയാം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ടുള്ള ചില ഫോർമുലാസ് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഒരു കച്ചവടം നടത്തി, അപ്പോൾ അതിൽ നമുക്ക് എത്ര ലാഭം കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഫോർമുല. അപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. അദ്ദേഹം എന്ത് ചെയ്തു, 100 രൂപക്ക് ഒരു പുസ്തകം വാങ്ങി, അദ്ദേഹം അത് 120 രൂപക്ക് വിറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റായിട്ട് 20 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ശതമാനം എത്രയാണ് എന്നതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100, അതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ ശതമാനം. നമ്മൾ ഈ ഒരു ഉദാഹരണം വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം, ആ ഫോർമുല മനസ്സിലാക്കി വെക്കണം. അപ്പം പ്രോഫിറ്റായിട്ട് അദ്ദേഹം ലഭിച്ചത് 20 രൂപയാണ്. അതേപോലെ തന്നെ അതിലുള്ള CP എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉദാഹരണത്തിൽ CP 100, SP 120, പ്രോഫിറ്റ് 20 ആണ്.
ഓക്കെ. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20, സി പി എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ 20. ഓക്കെ, അദ്ദേഹത്തിന് 20% ലാഭമായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ലോസ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോസ് ഡിവൈഡ് എത്രയാണ് ലോസ് ലഭിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, 50 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി, അദ്ദേഹം എന്ത് ചെയ്തു 40 രൂപയ്ക്ക് വിറ്റു, അദ്ദേഹത്തിന് ലോസായിട്ട് വന്നിട്ടുള്ളത് 10 രൂപയാണ്. അപ്പം അതിൽ സി പി 50, എസ് പി 40, ലോസ് 10 രൂപ. ഓക്കെ, നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല ലോസ് ഡിവൈഡഡ് ബൈ സി പി, ലോസ് എത്രയാണ് 10, ഡിവൈഡഡ് ബൈ സി പി ആയിട്ട് എത്രയാണ് വന്നിട്ടുള്ളത് 50 ഇൻറ്റു 100. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. 10 2 അവിടെ 1, 10 × 2 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, 20% നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആയത്തിൽ 20% ലാഭമാണ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ 20% നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എങ്ങനെയാണ് ലോസ് പെർസെൻറ്റേജ് കാണുന്നത് മനസ്സിലായി. ഇനി വേറെ കുറച്ച് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് എസ് പി കാണാൻ, അതായത് ചിലപ്പോൾ സി പിയും അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, എസ് പി കാണേണ്ടി വരും. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഫോർമുലയാണിത്, സി പി ഇൻറ്റു 100 പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണോ പ്രോഫിറ്റ്. ആ പെർസെൻറ്റേജ്, ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ഈ ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് എത്രയാണ്, ഇപ്പോൾ 10% ആണെങ്കിൽ 10 എന്നിട്ട് കൊടുക്കുക, 33 ആണെങ്കിൽ 33% ആണെങ്കിൽ 33 ഇട്ട് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആകുന്ന സമയത്താണ്. ഇനി സപ്പോസ് ലോസാണ് സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ ലോസ് പെർസെൻറ്റേജും സി പി ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എസ് പി കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഫോർമുല സി പി ഇൻറ്റു 100 മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം, മൈനസ് ലോസ് എത്രയാണോ ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ നമുക്ക് ഉദാഹരണം ശേഷം പറയാം. ഓക്കെ, ഇനി ചില സമയത്ത് എന്ത് ചെയ്യാം, സി പി കാണാനായിക്കാരം, എസ് പിയും കൊടുത്തിട്ടുണ്ടാകും, അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ടാകും, അതിലൂടെ നമുക്ക് സി പി കാണാനുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് കാണുക എന്നുള്ളത്, അപ്പം എസ് പി ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇപ്പോൾ 10% ആണെങ്കിൽ 10 ഇട്ട് കൊടുക്കുക. ഇനി അത് ലോസ്, ലോസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പ്ലസ് ആയിരുന്നു, നേരത്തെ ലോസ് ആകുമ്പോൾ അത് മൈനസ് ആവും, പിന്നെ ഇവിടെ ലോസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫോർമുലാസ് നമുക്ക് ഉദാഹരണ സഹിതം പറയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. എന്നാൽ നമുക്ക് ശേഷം വരാൻ പോകുന്ന ഉദാഹരണങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഈ ഉദാഹരണത്തിൽ ഒരു ഷോപ്പ് കീപ്പർ 360 രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങി, അദ്ദേഹം എന്ത് ചെയ്തു 270 രൂപയ്ക്ക് അദ്ദേഹം വിറ്റു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്, ഗെയിനോ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജോ കാണാൻ. അപ്പോൾ ഏറ്റവും അത് ഗെയിനാണോ ലോസ് ആണോ എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ അദ്ദേഹം ഇത് ഈ ഒരു വസ്തുവിൻ്റെ സി പി കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 360 രൂപയാണ്. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എസ് പി എത്രയാണ്, 270 ആണ്. അപ്പോൾ സ്വാഭാവികം എസ് പി ചെറുതായത് കാരണത്താൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, ലോസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ള എന്തേ കാരം, ലോസ് പെർസെൻറ്റേജ് ചെയ്യാം. ഓക്കെ, ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല അത് മനസ്സിലാക്കി വെക്കണം, എന്ന സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഏതായാലും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ലോസ് എത്രയാണെന്ന് കണ്ടെത്തുക. ലോസ് കാണാൻ ഫോർമുല നമുക്കറിയാം, സി പിയിൽ നിന്ന് എസ് പി കുറച്ചാൽ മതി, അതായത് 360 കുറക്കണം 270. ഓക്കെ, കുറച്ച് നമുക്ക് ഉത്തരം കിട്ടുന്ന ഉത്തരം എത്ര ഏകാരം, 90 ഏകാരം. അപ്പം ലോസ് നമുക്ക് 90 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ലോസ് പെർസെൻറ്റേജ് കാണാം. ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല 90 ഡിവൈഡഡ് ബൈ സി പി എത്രയാണ്, സി പി 360 ആണല്ലോ, ഇൻറ്റു 100. ഓക്കെ, നേരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കിട്ടും. 0 ഒഴിവാക്കാം, 90 × 10 900 / 36 ഈസ് ഈക്വൾ ടു, ചെയ്താൽ നമുക്ക് 25 ആൻസറായി കിട്ടും. ഓക്കെ, അപ്പോൾ 25 ഇവിടെ ലോസായിട്ട് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഏറ്റവും അത് ലോസാണോ ഗെയിൻ ആണെന്ന് അറിയണം, എന്നാലേ നമുക്ക് അത് ലോസ് പെർസെൻറ്റേജ് ആണോ അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് ആണോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ 25% ഇവിടെ അയാൾക്ക് ആ ഷോപ്പ് കീപ്പറിൻ്റെതായിട്ടുള്ള നഷ്ടത്തിൻ്റെ ശതമാനം. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഈ ഉദാഹരണത്തിൽ ഒരു പബ്ലിഷറ് ഒരു പുസ്തകം 258 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഗെയിൻ ആയിക്കൊണ്ട് ലാഭമായിക്കൊണ്ട് 20% ലഭിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അവർക്ക് 30% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എത്ര രൂപക്കാണ് ആ പുസ്തകം വിൽക്കേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ SP സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, വിൽക്കുന്നത് 258 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കുണ്ടാകുന്ന ലാഭം എത്ര ശതമാനമാണ്, പ്രോഫിറ്റ് ശതമാനം അത് 20%. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, അവർക്ക് 30% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എത്ര രൂപക്കാണ് പുസ്തകം വിൽക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് SP 258 തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അപ്പം ലാഭം 20% തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകത്തിൻ്റെ CP എത്ര ആയിരിക്കും അത് കാണാം. ഓക്കെ, അപ്പോൾ CP കാണാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. CP ഇവിടെ ഈ ഒരു ഉദാഹരണം ഇവിടെയുള്ള ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ SPയും അതേപോലെ തന്നെ പ്രോഫിറ്റ് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു വസ്തുവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ CP കാണാൻ പറ്റും. അപ്പോൾ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പം ഫോർമുല ശ്രദ്ധിക്കുക, SP × 100. SP ആയിട്ട് ഇവിടെ എത്ര തന്നിട്ടുള്ളത്, 258. അപ്പോൾ 258 × 100 ഡിവൈഡഡ് ബൈ 100+ പ്രോഫിറ്റിൻ്റെ ശതമാനം. പ്രോഫിറ്റിൻ്റെ ശതമാനം എത്രയാണ്, 20% ഉള്ളത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 258 × 100 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 120. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 25,800 ഡിവൈഡ് ബൈ 120 എന്ന് പറഞ്ഞാൽ ഉത്തരമായിട്ട് നമുക്ക് കിട്ടല് 215. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ CP എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 215 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഈ രണ്ടാമത്തെ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എത്ര രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലാണ് 30% കിട്ടുക എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ CP ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 215 കൊടുക്കാം. അതേപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ശതമാനം, പ്രോഫിറ്റിൻ്റെ ശതമാനം നമുക്ക് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 30%. അപ്പോൾ 30% കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ എത്ര രൂപക്കാണ് വിൽക്കേണ്ടത്, SP പ്രൈസ് നമുക്ക് അപ്പോൾ കിട്ടും. ഓക്കെ, നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CP × 100 CP എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത് 215. 215 × 100+ പ്രോഫിറ്റിൻ്റെ ശതമാനം, പ്രോഫിറ്റിൻ്റെ ശതമാനം എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്, 30%. അപ്പോൾ 30 നമുക്ക് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഓൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് SP നമുക്ക് കിട്ടും. ഫൈനലി നമുക്ക് കിട്ടുന്നത് 215 × 100+30 = 130 ഓൾ ഡിവൈഡഡ് ബൈ 100. നമുക്ക് ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എത്രയാണ്, 279.50. ഓക്കെ, അതായത് ഈ പുസ്തകം 279.50 വിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് 30% ലാഭം ലഭിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ഒരാളുടെ കയ്യിൽ 2 കുതിരകളുണ്ട്. ആ 2 കുതിരകളെയും ഓരോന്നിനും 29,700 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, 2 കുതിരകളാണുള്ളത്. ഓക്കെ, 2 29,700 വിറ്റാണ്. പക്ഷേ ആദ്യത്തെ വിറ്റ സമയത്ത് ആദ്യത്തേതിൽ അദ്ദേഹത്തിന് 10% ലോസാണ് സംഭവിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിറ്റ സമയത്ത് അദ്ദേഹം 10% പ്രോഫിറ്റാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എത്രയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് ഗെയിനാണോ ലോസാണോ സംഭവിച്ചെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അതിൻ്റെ പെർസെൻറ്റേജും കാണാനാണ് വേണ്ടത്. ഓക്കെ, ഇതേപോലത്തെ സമാനമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ ഒരുപാട് തവണ കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ കുതിരയുടെ സി പി ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ സി പി കാണാനുള്ള ഫോർമുലയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ സി പി ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, എസ് പി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സി പി കാണാം. ഫോർമുല എന്താണ്, ഇതാണ് ആ ഫോർമുല. എസ് പി ഇവിടെ എസ് പി ആയിട്ടുള്ള എത്രയാണ്, 29,700 ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ 100 കുറക്കണം ലോസ്. 100 നിന്നും ലോസ്, ലോസ് എത്ര സംഭവിച്ചിട്ടുള്ളത്, 10 ആണല്ലോ. അപ്പോൾ 100 നിന്നും 10 കുറച്ച് എത്ര ഇക്കാരം, 90 നമുക്ക് കിട്ടുക. നമുക്കിതൊന്നും ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ഇക്കാരം, 29,700 100 ഗുണിച്ചാൽ 2 0 കൊടുത്താൽ മതി, ഡിവൈഡഡ് ബൈ 90. അപ്പോൾ 90 ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ 33,000. ഓക്കെ, ഫൈനൽ നമുക്ക് 33,000 കിട്ടി. അപ്പം ഈ ഒന്നാമത്തെ കുതിരയുടെ സി പി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 33,000. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കുതിരയുടെ സി പി കാണാം. രണ്ടാമത്തെ കുതിരയെ വിറ്റ സമയത്ത് ലാഭമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ ഉപയോഗിക്കാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, അപ്പം എസ് പി, എസ് പി എത്രയാണ്, 29,700 ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. 100 പ്രോഫിറ്റ് കൂട്ടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് 10 ആണല്ലോ. അപ്പം 100 പ്ലസ് 10 എന്ന് 110. ഓക്കെ, 100 ഗുണിക്കുന്നു 29,700 100 ഗുണിച്ചാൽ 20 ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 110. ഇതിനോട് 110 ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 27,000. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കുതിരയുടേത് 33,000 സി പി എങ്കിൽ, രണ്ടാമത്തെ കുതിരയുടേത് സി പി 27,000. ഓക്കെ, ഇനി നമുക്കിതിന് ലോസാണോ പ്രോഫിറ്റാണോ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ടോട്ടൽ സി പി എത്രയാണ് നോക്കാം, കാരണം രണ്ട് കുതിരകളെ വിറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ സി പി, അതായത് രണ്ട് കുതിരകളുടെയും സി പി എത്രയാണ് നോക്കാം. അതായത് ആദ്യത്തേതിൻ്റെ സി പി എന്ന് പറഞ്ഞാൽ 33,000, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തിൻ്റെത് 27,000. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 60,000. അപ്പോൾ രണ്ട് കുതിരകളുടെയും സി പി എന്ന് പറഞ്ഞാൽ 60,000. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ടോട്ടൽ എസ് പി കാണാം. ആദ്യത്തേത് വിറ്റത് സോറി രണ്ടും വിറ്റത് എത്ര എത്രയാണ്, 29,700 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 29,700 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 59,400 അദ്ദേഹം ഈ രണ്ട് കുതിരകളെയും വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി പി വലുതും എസ് പി ചെറുതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നെറ്റ് ലോസ് എത്രയാണ്, നമുക്ക് 60,000 നിന്ന് 59,000 കുറച്ച് നമുക്ക് കിട്ടുന്നത് 600. അപ്പം അദ്ദേഹത്തിന് ഇവിടെ 600 നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞാൽ എന്താണ്, ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അതിൻ്റെ പെർസെൻറ്റേജ് കാണാനാണ്. അപ്പോൾ ഇവിടെ ലോസാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ലോസിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാം. ലോസിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. ലോസായിട്ട് അദ്ദേഹത്തിന് 600 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സി പി എന്ന് പറഞ്ഞാൽ 60,000 ഇൻറ്റു 100. നമുക്ക് ചെയ്ത് നോക്കാം, ഫൈനലി 600 ഡിവൈഡ് ബൈ 600. അപ്പം ഉത്തരം നമുക്ക് ഇത്ര ഒന്നാണ് കിട്ടല്ലേ, അപ്പം 1%. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് 1% ലോസാണ് സംഭവിച്ചിട്ടുള്ളത്, 1% ലോസ്. ഓക്കെ, വളരെ സിമിലായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. ഈ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. ഈ ഉദാഹരണത്തിൽ ഒരാൾ ഒരു വാച്ച് വിറ്റു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് 12% ലാഭമാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ വിറ്റ ഇതിനേക്കാൾ 33 കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് വിറ്റതെങ്കിൽ അദ്ദേഹത്തിന് 14% ലാഭമായിട്ട് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ആ വാച്ചിൻ്റെ സി പി എത്രയാണ്, കോസ്റ്റ് പ്രൈസ് എത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ സി പി ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സി പി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്ന് സങ്കല്പിക്കാം. ഇനി നമുക്കതിൻ്റെ എസ് പി നമുക്ക് കാണാം. എസ് പി കാണാനുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സി പി ഇൻറ്റു സി പി ഇവിടെ കൊടുത്തത് എത്രയാണ്,
കൊടുത്തിട്ടില്ല. അപ്പോൾ എക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് തന്നെ കൊടുക്കാം. എക്സ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ്. ആദ്യത്തേൽ എത്രയാണ്, ആദ്യം 12% പ്രോഫിറ്റായിട്ട് ലഭിച്ചത്. അപ്പം 12 ഓൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പം 100 + 12 ഈസ് ഈക്വൽ ടു 112. 112 ഇൻറ്റു എക്സ് ആണ് 112x. 112x ഓൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പം നമുക്ക് എസ് പി ആയിട്ട്, അതായത് 12% ലാഭത്തിലാണ് വിറ്റതെങ്കിൽ അതിൻ്റെ എസ് പി എന്ന് പറഞ്ഞാൽ 112x/100. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ് കാണാം. എക്സ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ സി പി ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാച്ച് 112x/100 എന്നുള്ള വിലക്കാണ് വിറ്റത്. അതിലേക്ക് 33 രൂപ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 14% ഓക്കെ. അപ്പോൾ അതിൻ്റെ സി പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ദെൻ സി പി ഈസ് ഈക്വൽ ടു, നമുക്ക് സി പി ഓൾറെഡി നമുക്ക് തന്നെ എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ് നമുക്ക് കണ്ടെത്തി നോക്കാം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഈ ഒരു ഫോർമുലയാണ്. സോറി, ഇതാ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എസ് പി നമുക്ക് തന്നിട്ടുണ്ട്, ഏതായിരിക്കും, ഇതാണ് നമ്മുടെ എസ് പി. അതിലേക്ക് 33 കൂട്ടിയിട്ടുള്ളതാണ്, ഇൻറ്റു 100/100 പ്ലസ് പ്രോഫിറ്റിൻ്റെ ശതമാനം. പ്രോഫിറ്റിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 14%. 14% ആകുമ്പോൾ എന്ന രൂപത്തിൽ. അപ്പം നമുക്ക് എവിടെ ചെയ്താൽ എസ് പി എന്ന് പറഞ്ഞാൽ 112x/100 പ്ലസ് 33, പിന്നെ അതാണ് നമുക്ക് എസ് പി ആയിട്ടുള്ളത്, ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ശതമാനം 100, പ്രോഫിറ്റിൻ്റെ ശതമാനം 14 ആണല്ലോ. അപ്പോൾ 100 + 14 എന്ന് പറഞ്ഞാൽ 114. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഏറ്റവും നമുക്ക് എന്ത് ചെയ്യാം, 114നെയും 100നെയും ചെറുതാക്കാം. രണ്ടിനെയും രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്കൊന്നുണ്ടോ, ഇവിടെ 50 കിട്ടും, ഇവിടെ 57 കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 50നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള രണ്ട് ടേംസ് ഉണ്ടല്ലോ, രണ്ട് ടേമിനേറ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് 112x/100 അതിനോട് ഗുണിക്കാം. 112x/100 ഇൻറ്റു 50, എന്ന് പറഞ്ഞാൽ 50/1. നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കാം. 1, 2. 112 2 നമുക്ക് വെട്ടി കഴിഞ്ഞാൽ, 2 കൊണ്ട് ആക്കി കഴിഞ്ഞാൽ 56. അപ്പോൾ അതിൻ്റെ നമുക്ക് 56x എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 33 × 53 ഗുണിക്കാം. 33 × 50 ഈസ് ഈക്വൽ ടു 1650. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത് മാറിക്കിട്ടി. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഏറ്റവും ആദ്യം 112x/100 അതിനോട് 50 ഗുണിച്ച സമയത്ത് 56x, പിന്നെ അതിൻ്റെ ശേഷം അപ്പുറത്ത് 33 ഗുണിച്ച സമയത്ത് 1650 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 57. ഓക്കെ, തൊട്ടപ്പുറത്ത് എക്സും ഉണ്ട്. എക്സ് പറഞ്ഞാൽ നമുക്ക് സി പി ആയിട്ടുള്ള എക്സും ഉണ്ട് അപ്പുറത്ത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അടിയിലുള്ള 57 നേരെ അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 57x ഈസ് ഈക്വൾ ടു 56x പ്ലസ് 1650. ഓക്കെ, നമുക്ക് ഈ 56x പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 57x - 56x എന്ന് പറഞ്ഞതേക്കാരം ഈസ് ഈക്വൽ ടു 1x ആയിക്കാരം. 1x എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1x ആയിക്കാരം. അപ്പോൾ ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 1650. ഓക്കെ, സിമ്പിൾ നമുക്ക് ആൻസർ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 1650. 1650 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, അതായത് നമുക്ക് ഇവിടെയുള്ള സി പി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിലുള്ള വാച്ചിൻ്റെ വില, അതായത് സി പി എന്ന് പറഞ്ഞാൽ 1650 ആകുന്നു. ഓക്കെ, അപ്പം ഫൈനലി നമുക്ക് ആൻസർ കിട്ടി 1650 ആകുന്നു.
ആ വാച്ചിൻ്റെ സി പി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർമുലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റും ലോസും അതിൻ്റെ ശതമാനം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ആറ് ഫോർമുലാസും, ഈ ആറ് ഫോർമുലാസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലത്തെ ചോദ്യങ്ങൾ സമാനമായ ചോദ്യങ്ങൾക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിലേക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു.